അസ്സലാമു അലൈക്കും. ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ്ങിലൊക്കെ നമ്മുടെ മക്കളൊക്കെ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് വയറ് നിറച്ച് ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കോട്ടോ. അത്ര ടേസ്റ്റാണ്. 100% നിങ്ങളിത് ഉണ്ടാക്കി നോക്കി വിജയിക്കൂട്ടോ. എവിടെയും ഫ്ലോപ്പ് ആവില്ല, ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1 teaspoon വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലോട്ടൊരു 1/2 teaspoonോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തണേ. അതൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് ഇതിലോട്ട് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 cup ആണല്ലോ അരിപ്പൊടി ചേർക്കുന്നത്, അതിന് 1/2 cup പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പൊടിയാണോ അരിപ്പൊടിയാണുള്ളത്, ചില അരിപ്പൊടിക്ക് ചുടുവെള്ളം ഒഴിച്ചാലും നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും, പെട്ടെന്ന് സോഫ്റ്റ് ആവും. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് സാധാരണ നോർമൽ അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ടാണ് ഈ ഒരു പൊടി ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. അത്ര ടേസ്റ്റാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കാഞ്ഞാൽ അതുങ്ങൾക്ക് നല്ല നഷ്ടമാവും കേട്ടോ, അത്രയും ടേസ്റ്റാണ്. പിന്നെ മഴയൊക്കെ ഇങ്ങനെ പെയ്യല്ലേ, മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനായിട്ട് കൊതിയായിരിക്കും. പ്രത്യേകിച്ചൊരു എരിവുള്ള സംഗതിയോടൊക്കെ ഒരു ഇഷ്ടമായിരിക്കും അല്ലേ. അല്ല, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പലർക്കും പല ടേസ്റ്റായിരിക്കും അല്ലേ. ചിക്കൻ കഴിക്കാനൊക്കെ കൊതിയായിരിക്കും, ചിക്കൻ ഫ്രൈ ചെയ്തും ബ്രോസ്റ്റായിട്ടും ഷവർമായിട്ടും ഒക്കെ. പക്ഷേ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ നമുക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെയൊക്കെ നമ്മുടെ മക്കൾക്കൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ അവർ വയറ് നിറച്ച് കഴിക്കും. പിന്നെ ഒരുപാട് കാര്യം എണ്ണ പൊരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹെൽത്തിനും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പൊക്കെ ചേർത്ത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനിതിലോട്ട് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1/2 cup വെള്ളത്തിലോട്ട് 1 cup അരിപ്പൊടി കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ വെള്ളമൊഴിക്കാനായിട്ട് ആരും മറക്കല്ലേ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊടുത്ത് അരിപ്പൊടി വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു 5 minutes ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു അരിപ്പൊടി കുറേ സമയം ഇങ്ങനെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ കണ്ടല്ലോ ഞാനൊരു 5 minutes ഒന്ന് അടച്ച് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാം കേട്ടോ. വലിയൊരു കറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു ഗ്യാസിലാണെങ്കിൽ ഒരടുപ്പിൽ ചോറായിരിക്കും, പിന്നെ നമ്മൾ ചായക്കടിയാണല്ലോ അങ്ങനെയാണല്ലോ ചെയ്യാറ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ചോറ് കൊണ്ടാകാം മടിയുള്ള മക്കളാണെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു വയറ് നിറച്ച് മക്കളൊക്കെ വയറ് നിറച്ച് തന്നെ കഴിച്ചോളൂ കേട്ടോ. മക്കളായിട്ടല്ല, ജോലിക്ക് പോണ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഓഫീസിലായാലും ടീച്ചേഴ്സായാലും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപോലെ ഇഷ്ടമാവും. ഇനി നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട് കണ്ടല്ലോ. 5 minutes നല്ല ആവിയിൽ അടച്ച് വെച്ചിട്ടും ചൂട് മാറിയിട്ടില്ല. ഒരു പറ്റുമെന്ന് കൈ പൊള്ളാത്ത രീതിയിൽ ആ ഒരു ചൂടിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്ന് കരുതിയിട്ട് നൈസ് പത്തിരിക്ക് കുഴക്കുന്ന പോലെ അത്ര അങ്ങോട്ട് സോഫ്റ്റ് ഒന്നും ആവണ്ട. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു 2-3 അല്ലിക്കുഴ അത്ര മാത്രം മതി കേട്ടോ. അപ്പം ഞാനിതാ തേങ്ങ ഇട്ടിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകത്തിൻ്റെ ചോവ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ജീരകമൊക്കെ ചേർത്തോളൂ കേട്ടോ. പിന്നെ അത് ഹെൽത്തിനും ഒത്തിരി നല്ലതാണല്ലോ. തേങ്ങയ്ക്കൊന്നും ഒരു പ്രത്യേക കണക്കോ അളവോ ഒന്നും നമ്മൾ പറയണില്ല. ഞാനിവിടെ ഒരു 1/2 cup ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഇത് ഒരുപാട് അങ്ങോട്ട് കുഴക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റാക്കി കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു പലഹാരം എല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ചെയ്യാത്തവരാണ് ഇതെന്തായാലും ചെയ്ത് നോക്കണേ കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഈവനിങ്ങിലൊക്കെ നമ്മളെല്ലാവരും ബേക്കറി പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും, അപ്പോൾ പെട്ടെന്ന് പരിപാടിയായല്ലോ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇതുപോലെ ചെറുത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളെ വിശപ്പും മാറും, ഒപ്പം ആരോഗ്യത്തിനും അത് തന്നെയാണ് നല്ലത്. അപ്പം എനിക്കിവിടെ 1 cup തന്നെ ഏകദേശം ഒരു 4-5 പേർക്ക് വയറ് നിറച്ച് കഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് ചെയ്യേണ്ടത് കുഴച്ച് വെച്ച മാവിൽ നിന്നും ഇതുപോലെ ഇത്ര വലുത് വേണ്ട ചെറിയ ചെറിയ പിടികളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് റൗണ്ടിലാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും ഇത് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം.
അപ്പോൾ ഒരുപാട് കട്ടിയിലല്ല കണ്ടല്ലോ. ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പത്തിരികളായിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ അമർത്തിയെടുക്കുക കേട്ടോ. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും. കണ്ടല്ലോ നല്ലൊരു അടിപൊളി മസാലക്കൂട്ടും കൂടി നമ്മൾ ഇതിലോട്ട് റെഡിയാക്കാനായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആവിയിലും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ സ്റ്റീമർ എടുക്കുക, അതല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ടും നമുക്ക് ഈ ഒരു പലഹാരം വേവിച്ചെടുക്കാം. അപ്പോൾ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കട്ടെ, ഒട്ടിപ്പിടിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ രണ്ട് കൈയും പച്ച വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താലും മതിയാകും. അപ്പോൾ അതാ കണ്ടല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ പരത്തിയെടുക്കട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വിണ്ട്, ചെറിയ രീതിയിൽ ഇങ്ങനെ വിണ്ട് നിൽക്കും, അതൊന്നും കാര്യമാക്കണ്ട. നമ്മളിതിൽ തേങ്ങയും ജീരകമൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പത്തിരികളായിട്ട് മുഴുവനായിട്ടും നമുക്കൊന്ന് പരത്തി കൊണ്ടുവരാം. അപ്പോൾ എല്ലാതും കൂടി പരത്തുന്നത് ഞാൻ കാണിക്കണില്ല കേട്ടോ. കണ്ടല്ലോ എല്ലാം ഞാൻ എന്താ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പത്തിരികളായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ജീരകവും തേങ്ങയൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടോ. സൂപ്പറായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുക്കണവർക്ക് അങ്ങനെയും ചെയ്യാം. എനിക്കൊന്നുകൂടി ബെറ്ററായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടും, കഴിക്കാൻ തന്നെ പ്രത്യേക ഒരു കാണാൻ തന്നെ ഒരു പുതുമയാണ് കേട്ടോ. ഇനി ഞാനിതാ ഇഡ്ഡലി തട്ടിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തട്ടിറക്കി കൊടുക്കാം, നന്നായിട്ട് വെട്ടിത്തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് ഇതിലൊന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയേക്കും. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല അടിപൊളിയായിട്ട് ആവയൊക്കെ കയറിയിട്ട് വെന്ത് വരും. വെന്ത ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓടിപ്പോയിട്ട് അത് ആ പാത്രത്തിൽ നിന്ന് മാറ്റാനായിട്ട് നോക്കരുത്. അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഒരു തട്ടിന്ന് ഓരോന്നോരോന്ന് കൈവച്ചിട്ട് എടുത്തു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ എന്താ മുഴുവനായിട്ടും ഈ ഒരു തട്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റീമറൊക്കെ ഉള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. എന്നും ഞാൻ സ്റ്റീമർ വാങ്ങാമെന്ന് കരുതെന്നല്ലാതെ എനിക്ക് ഷോപ്പിലൊക്കെ പോകുന്ന സമയത്തും എങ്ങനായാലും ഞാനത് മറന്നു പോകും കേട്ടോ. പിന്നെ ഇതിലെൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാനങ്ങനെ അത്ര അങ്ങോട്ട് അർജൻറ്റായി എനിക്ക് തോന്നിയില്ല. പക്ഷെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് സ്റ്റീമർ ഇല്ലാതെ പറ്റൂല അല്ലേ. അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റിൽ വെക്കണമല്ലോ ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ ദാ ഏകദേശം 5-6 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല കുഴഞ്ഞ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണം. തണുക്കുമ്പോൾ ഒന്നുകൂടി ചെറുതായിട്ടൊരു കട്ടിയുള്ള പോലെ എടുക്കും. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് മാറ്റിയാൽ മതി. അതവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കൊരു പട്ടയുടെ ചെറിയ കഷ്ണവും അതുപോലെ തന്നെ ഒരു 3 ഏലക്ക അതുപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, ബേലീഫൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബേലീഫും പട്ടയും അതൊക്കെ ഒന്ന് പൊട്ടി വന്നാറിയാണ് കേട്ടോ. ഞാൻ ഒരു വലിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്തത്. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂണോളം വരുന്ന പച്ചമുളക് കേട്ടോ, ഒരു 1-2 പച്ചമുളക് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അത്യാവശ്യം നല്ല എരിവും നല്ല സ്പൈസി ആയിട്ട് കഴിക്കണം തോന്നുകയാണെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ഞാൻ ചേർത്ത പോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേറെ ഒന്നുമില്ല, മക്കളൊക്കെ സ്കൂൾ ഇട്ടുന്ന സമയത്ത് അവർക്ക് വയറ് നിറച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ല എരിവുണ്ടായാൽ പറ്റൂലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ 1 മുളകെടുത്തത്. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെയൊക്കെ പച്ച സ്മെല്ലൊന്ന് കളഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 തക്കാളി കേട്ടോ, 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതോടും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് നല്ല രീതിയിൽ തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. നമ്മൾ വല്യുള്ളി ഒരുപാട് ബ്രൗൺ കളറോ അങ്ങനെയൊന്നും കുഴച്ചെടുക്കില്ല, പക്ഷേ തക്കാളി എന്താണെന്ന് വെച്ചാൽ വെന്ത് ഉടഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പൂർണ്ണമായിട്ടും മാറിക്കിട്ടണം. അപ്പോഴേ നമ്മുടെ മസാലയ്ക്ക് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി തക്കാളി ഒന്ന് ഉടച്ചെടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂട് ആവിങ്ങോട്ട് കയറുമ്പോഴേക്കും തന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടുമല്ലോ. അല്ലെങ്കിൽ 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒത്തിരി മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല, ഒക്കെ കൊറേശ്ശെ കൊറേശ്ശെയാണ് കേട്ടോ ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കണത്.
ഇവിടെ ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂണോളം തന്നെ ഗരം മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല സ്പൈസസൊക്കെ ആവശ്യമുള്ളവർക്ക് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് ഇത് റെഡിയാക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയേ ചേർത്തുള്ളൂ. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മസാലപ്പൊടികളൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം, നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, അങ്ങനെയാകുമ്പോൾ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞിട്ട് ആകെ കൊളാവും കേട്ടോ, പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഒന്നേ ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്കിതുപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ടൊമാറ്റോൻ്റെ സോസ് ഉണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഈ ഒരു ടൈമിൽ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ടൊരു 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിൽ നമ്മളുണ്ടാക്കി ആവിക്ക് വേവിച്ചെടുത്ത ആ ഒരു പലഹാരം ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് മുങ്ങിക്കിടക്കണം, അപ്പോഴേ ആ ഒരു മസാലയ്ക്ക് നമ്മുടെ പലഹാരത്തിലോട്ട് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടുള്ളൂ. ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു മസാലയിലോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുണ്ടാക്കിയ പലഹാരത്തിലോട്ട് ആവശ്യത്തിന് നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്കോട് കൂടിയിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടല്ലോ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ചൂടാറി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓരോരോ പലഹാരങ്ങൾ നമുക്കിതിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ മാത്രം പോരാ കേട്ടോ, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അപ്പോഴേ ഇതിൻ്റെയൊക്കെ രുചി നല്ല രീതിയിൽ തന്നെ പലഹാരത്തിലോട്ട് പിടിച്ച് കിട്ടുള്ളൂ. ഞാനൊരു 2 കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മിക്സാക്കുന്നിടത്ത് തന്നെയാണ് കേട്ടോ കാര്യം, നന്നായിട്ട് മിക്സാക്കിയെങ്കിൽ മാത്രമല്ലേ എല്ലാ മസാലകളും എല്ലായിടത്തും എത്തിക്കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ സമയമെടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ ഇങ്ങനെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. കുറച്ച് സമയം എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് കുറഞ്ഞ തീയിൽ ഇതൊന്ന് അടച്ച് വെക്കാം. ഒരിക്കലും അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവരുത്, തീ കൂട്ടി വെക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയം എരിവ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനൊരു സമയത്തൊരു 2 മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും, അത് പുറത്തുനിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സമയമായി സൗണ്ടൊന്ന് കുറഞ്ഞിട്ട് വേണം വോയിസ് കൊടുക്കാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ മൂപ്പര് വലിയ പണിയിലാണ് അവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള, എന്നാലോ ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. രാവിലെ നിങ്ങൾ ചായക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടാനായിട്ടും ഇത് പറ്റും, അത്രത്തോളം ടേസ്റ്റുമാണ്. പിന്നെ ഒരു പുതുമയാണല്ലോ, കാണുമ്പോൾ തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല മഞ്ചാണ് കേട്ടോ. കഴിക്കാനും ഉഗ്രൻ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചിക്കനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടിയും സൂപ്പറാവും, പക്ഷേ ഇല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മളതിൽ ഇലക്കയും പട്ടയൊക്കെ ഇട്ടുകൊണ്ട് ആ ഒരു സ്പൈസസിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കണ്ടല്ലോ ഈ അരിപ്പൊടി വെന്ത് ഉടഞ്ഞു പോവേ പൊട്ടിപ്പോവേ അങ്ങനെയൊന്നുമില്ല, നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ട. രാവിലെ ആയാലും രാത്രിയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മൾക്കൊക്കെ ഒരുപാട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.